ഹായ്, എൻ്റെ പേര് അർജുൻ. ഇതാ ഞാൻ തന്നിരിക്കുന്നത് ചാതുർമുഖം എന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂമായിട്ടാണ്. ഇന്നലെ ആയിരുന്നു സിനിമ റിലീസായത്. ഞാൻ ഇന്നലെ സെക്കൻഡ് ഷോ ആണ് സിനിമ കണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സെക്കൻഡ് ഷോക്കുള്ള ടിക്കറ്റ് എടുത്തിരുന്നത്. അപ്പം സെക്കൻഡ് ഷോ ആണ് പടം കണ്ടത്. സെക്കൻഡ് ഷോ കണ്ട് പുറത്തേക്ക് വന്നപ്പോഴേക്കും ഇതിൽ ലേറ്റ് ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ ഈ ഒരു റിവ്യൂ ചെയ്യാതിരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലേക്ക് പോവാം. സിനിമയെ പറ്റി പറയുവാണെങ്കിൽ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഏതൊരു മലയാള പ്രേക്ഷകർക്കും ഒരു തവണ തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന രീതിയിൽ എന്താ പറയുക, വൺ ടൈം വാച്ചബിൾ എക്സ്പീരിയൻസ് ആണ്. വൺ ടൈം വാച്ചബിൾ എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറഞ്ഞ താത്തിയതല്ല, ഒരു തവണ തിയേറ്ററിൽ പോയി മസ്റ്റായിട്ടും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഈ ചതുർമുഖം എന്ന് പറഞ്ഞ സിനിമയുടെ മേക്കിംഗ് ഒക്കെ. തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റായിട്ടും നിങ്ങൾ അനുഭവിക്കേണ്ട ഒന്നാണ്. തിയേറ്ററിലല്ലാതെ വേറെ എവിടെ നിന്ന് കണ്ടാലും, ഇപ്പോൾ എന്താ പറയുക, ടി വിയിൽ വരുമ്പോഴോ അല്ലെങ്കിൽ മൊബൈൽ ഫോണിലോ കമ്പ്യൂട്ടറിലോ എവിടെ ഇരുന്ന് കണ്ടാലും ആ ഒരു എഫക്റ്റിൽ നിങ്ങൾക്ക് ആ ഒരു ഹൊറർ എഫക്റ്റ് നിങ്ങൾക്ക് ഫീൽ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പടത്തിൽ ഇതിനു മുമ്പ് മലയാള സിനിമയിൽ വന്നിട്ടില്ലാത്ത ടെക്നോ ഹൊറർ ഒരു കൺസെപ്റ്റൊക്കെയാണ് സിനിമയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. വളരെ നന്നായിട്ട് എനിക്ക് തോന്നി. ഇതിനു മുമ്പ് മലയാള സിനിമയിലൊന്നുമില്ല, മലയാള സിനിമയിൽ മാത്രമേ ഇല്ലാതെ ഉള്ളൂ, ഇന്ത്യൻ സിനിമയിൽ തന്നെ. ഒരു ബ്രഹ്മാണ്ട ചിത്രത്തിലൊക്കെ ഇതിനു മുമ്പ് ഈ ഒരു കാര്യം വന്നിട്ടുണ്ട്. അതായത് കുറച്ച് നാൾക്ക് മുമ്പ്, ഒരു 2 വർഷം മുമ്പ് ഒരു ഗംഭീര ബ്രഹ്മാണ്ട സിനിമ തമിഴിൽ ഇറങ്ങിയ ഒരു ബ്രഹ്മാണ്ട സിനിമയിൽ ഈ സെയിം കൺസെപ്റ്റ്, ഏകദേശം ഇതുപോലൊരു കൺസെപ്റ്റൊക്കെ കറിയിക്കൊണ്ട് വന്നായിരുന്നു. അപ്പം എത്ര പേർക്ക് ഇത് ഇഷ്ടപ്പെടുന്നു എനിക്കറിയില്ല. എന്തായാലും ഒരു മലയാളത്തിൽ വന്നൊരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു എന്താ പറയുക, ഒരു പരീക്ഷണ ചിത്രം എന്നുള്ള നിലയിൽ ഈ ഒരു സിനിമ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. നമുക്ക് എന്താ പറയുക, തുടക്കം ഫസ്റ്റ് ഹാഫ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫിലാണ് ഒരു ഇത്തിരി നെഗറ്റിവിറ്റി എനിക്ക് ഫീൽ ചെയ്തത്, നെഗറ്റീവായിട്ട് ഒരു ഇത്തിരി ലാഗ്നസും കാര്യങ്ങളൊക്കെ. അങ്ങനെ എന്താ പറയുക, കൂടുതലായിട്ട് പടത്തെക്കുറിച്ച് ചുകഞ്ഞ് നമ്മൾ ചുഴിഞ്ഞെടുക്കാനാണല്ലോ നെഗറ്റീവ് ഒന്ന് 2-3 എണ്ണം ഉണ്ടാകും. പക്ഷേ ആ ഒരു അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവരുടെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്താണെന്ന് എനിക്ക് തോന്നി എന്താണെന്ന് വെച്ചാൽ, ഇത്രയ്ക്കൊരു ടെക്നോളജി ഒക്കെ ബേസ് ചെയ്തിട്ട് ഈ ഒരു രീതിയിലൊക്കെ എടുത്തൊരു സിനിമ പെട്ടെന്നാണ്. അതായത് സയൻസിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട് ഈ ഒരു സിനിമയിൽ. അപ്പം ആ സിനിമ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ പാളിപ്പോവാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം അവർ വലിയ രീതിയിൽ പാളിക്കാണ്ട് തന്നെ, വലിയ രീതിയിൽ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കാതെ തന്നെ തുടക്കം തൊട്ട് അവസാനം വരെ നമ്മളിലേക്ക് എത്തിച്ചു. സെക്കൻഡ് ഹാഫിൽ വന്ന ചെറിയൊരു കുറച്ച് നെഗറ്റീവ്സ് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ആസ്വാദനത്തിൽ വലിയ രീതിയിലൊന്നും അത് ബാധിക്കുന്നില്ല, എന്തായാലും നന്നായിട്ടുണ്ട്. പിന്നെ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് മഞ്ജു വാര്യരുടെ പ്രകടനം മാത്രമേ ഉള്ളൂ. അതായത് മഞ്ജു വാര്യരെ കോൺസെൻട്രേറ്റ് ചെയ്ത് മാത്രമാണ് പടം പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മഞ്ജു വാര്യരുടെ ആണ് കൂടുതലായിട്ടുള്ള പ്രകടനങ്ങളൊക്കെ സിനിമയിലുള്ളത്. ബാക്കിയുള്ള ആൾക്കാർ, 3 പേര് പ്രധാന കഥാപാത്രങ്ങളായിട്ട് സിനിമയിലുണ്ട്, അലൻസിയറും മഞ്ജു വാര്യരും നമ്മുടെ സണ്ണിവേനും, ഈ 3 പേര് പ്രധാന കഥാപാത്രങ്ങളാണ്. പക്ഷേ ഈ 3 പേരിലും മഞ്ജുവാരുടെ കഥാപാത്രമാണ് കൂടുതൽ പ്രകടനം കൂടുതലുള്ളത്. അപ്പോൾ ബാക്കിയുള്ളവർക്കും സ്പേസ് ഇല്ലാതെ പോയല്ലോ. അവർ നല്ലൊരു ഇതായിട്ടും പടത്തിൽ കൂടുതലായിട്ട് അഭിനയ പ്രാധാന്യം ഒന്നും തന്നെ ഇല്ലാതെ പോയല്ലോ എന്ന് എനിക്ക് തോന്നി. അതൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നി. എനിക്ക് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു ചതുർമുഖം എന്ന് പറഞ്ഞ സിനിമ. കാരണം വേറെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് എന്താ പറയുക, ഭയങ്കര സന്തോഷമായിരുന്നു ഈ ഒരു സിനിമ കണ്ടപ്പോഴേക്കും. വേറെ ഒന്നുമല്ല, ഇതുപോലുള്ള കാര്യം അവർ ഡിഫറൻറ്റായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ആരും അധികം ചൂസ് ചെയ്യാത്ത, പെട്ടെന്ന് ആരും ഒന്നും അങ്ങനെ ചിന്തിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ മലയാള സിനിമയിലേക്ക്, നമ്മുടെ മലയാളിൽ ഒരാളുടെ മനസ്സിൽ അങ്ങനത്തെ ഒരു ചിന്ത വന്നു, അത് സിനിമയാക്കാനുള്ള ധൈര്യം അദ്ദേഹം കാണിച്ചു. പിന്നെ ഈ അഭിനയിച്ച ആൾക്കാരെല്ലാവരും, ഈ നടീനടന്മാരെല്ലാവരെയും പറഞ്ഞ് ഇങ്ങനത്തെ ഒരു സംഭവമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് പറഞ്ഞ് കൺവിൻസ് ചെയ്തു. അതൊക്കെ വളരെ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യത്തിന് നമ്മൾ മാർക്ക് കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എനിക്ക് ഞാൻ പറഞ്ഞു സെക്കൻഡ് ഹാഫിൽ മാത്രം എനിക്ക് ഒരു ഡിസപ്പോയിൻമെൻ്റ് എന്ന് പറയുന്ന ഒരു കാര്യം എനിക്ക് സെക്കൻഡ് ഹാഫിൽ മാത്രം ഉണ്ടായുള്ളൂ. ഒരിത്തിരി ലാഗ്നസിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. പക്ഷേ എന്നാലും കുഴപ്പമില്ല, നമുക്ക് പടം തിയേറ്ററിൽ പോയി ഒരു തവണ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. നമുക്കെന്താ ഒരു സസ്പെൻസ് ഇട്ട് അവർ കൊണ്ടുപോകുന്നുണ്ട് സിനിമ. നമുക്ക് എന്താണെന്ന് കാര്യമൊന്നും മനസ്സിലാക്കാതെ തന്നെ നമുക്കൊരു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് ഇൻ്റർവെൽ കഴിഞ്ഞ് വരുമ്പോഴുള്ളൊരു സീൻ വരെ നമുക്കത് എങ്ങനെയാണ് ഇതിൻ്റെ കാര്യം എന്ന് നമുക്ക് മനസ്സിലാക്കാതെ തന്നെ ഒട്ടും പിടിതരാതെ തന്നെ, ഇതെന്താ സംഭവം, പ്രേതമാണോ അല്ലെങ്കിൽ ഹാക്കിംഗ് ആണോ സൈക്കോ കില്ലറാണോ, പിന്നെ ഇതൊക്കെ നായിക കഥാപാത്രത്തിൻ്റെ തോന്നലാണോ എന്നൊക്കെ ഉള്ള രീതിയിൽ നമുക്ക് നമ്മളെ ഒന്ന് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന ഒരു രീതിയിലാണ് സിനിമ പോകുന്നത്. നമുക്ക് പെട്ടെന്നൊന്ന് പിടിതരില്ല. അപ്പോൾ ഈ ഒരു പരീക്ഷണ ചിത്രവും മലയാളം എല്ലാവരും ഏറ്റെടുക്കട്ടെ എന്ന്, അല്ലെങ്കിൽ ഈ ഒരു പരീക്ഷണ ചിത്രവും സക്സസ്ഫുൾ ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മാത്രമല്ല, ഇതാ ഇപ്പോൾ നിഴൽ എന്ന് പറയുന്ന സിനിമയുടെ ഇന്ന് റിലീസായിരുന്നു. അപ്പോൾ ഇപ്പോൾ അടുത്ത കാണാൻ പോകുന്ന നിഴൽ എന്ന് പറയുന്ന സിനിമയാണ്. ആ സിനിമയുടെ റിവ്യൂ വൈകാതെ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അത്രയുള്ള വീഡിയോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.